മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ കൃതികളിലൊന്നാണ് കുട്ടികൃഷ്ണന്മാരവരുടെ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി ഏറെ ചർച്ചകൾക്കും അതിലേറെ വിവാദങ്ങൾക്കും വഴി വെച്ച ഒരു കൃതിയാണിത് എന്നിരുന്നാലും വളരെയധികം സൗന്ദര്യവും യുക്തിചിന്തയും നേരിടിക്കുന്ന ഒരു കൃതിയും കൂടിയാണിത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള സാഹിത്യം കല ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിതം കലയ്ക്ക് വേണ്ടിയോ എന്നൊക്കെ ഒരു വളരെ കൊടുമ്പരി കൊണ്ട ചർച്ചകൾ നടന്നിരുന്നു ആ കാലഘട്ടത്തിൽ കല ജീവിതം തന്നെയാണ് അല്ലെങ്കിൽ ജീവിതം തന്നെയാണ് കല എന്നൊരു ബോധ്യത്തിൽ സാഹിത്യചരിത്രത്തിലേക്ക് കടന്നു വരികയും ശക്തമായ പരിവർത്തനങ്ങൾ വരുത്തുകയും ചെയ്തൊരു വ്യക്തിയാണ് കുട്ടികൃഷ്ണമാരാർ അദ്ദേഹത്തിൻ്റെ കല ജീവിതം തന്നെ എന്നുള്ളൊരു സിദ്ധാന്തത്തിൻ്റെ ചൂട് പിടിച്ച് ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയാണ് ഭാരതപര്യടനം ഇപ്പം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം മഹാഭാരതത്തെ സമീപിക്കുന്നത് അത് കൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഹാഭാരതത്തിലെ ഒരു പതിനെട്ട് ഇതിഹാസ സന്ദർഭങ്ങളെ എടുത്തു വെച്ചിട്ട് അതിനെ വിചിന്തനം നടത്തുകയാണ് നമുക്ക് പരിചയമുള്ള സന്ദർഭങ്ങൾ തന്നെയാണ് ഇതിൽ പലതും പക്ഷേ ആ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടെത്താത്ത പല യുക്തി തലങ്ങളും മാരാർ കണ്ടെത്തുന്നുണ്ട് ഒരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള വളരെ പൂജനീയമായിട്ടുള്ള പല കഥാപാത്രങ്ങളും ഈ കൃതിക്കകത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് അവരുടെ ശോഭമങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ അത്രത്തോളം പൂജനീയമല്ലാത്ത കഥാപാത്രങ്ങൾ ഈ കൃതിയിൽ കൂടെ ഒരു ഉജ്ജ്വലമായ സ്ഥാനത്തേക്ക് കടന്നെത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് കർണ്ണൻ കർണ്ണനെയാണ് മാരാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭാരത ഭാരതകഥാപാത്രം എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചിട്ടുള്ളത് അപ്പം ആ കർണന് എന്ന കഥാപാത്രം സുഹൃത് ബന്ധത്തിൻ്റെയും രാജനിഷ്ഠയുടെയും സത്യനിഷ്ഠയുടെ ഒക്കെ ഒരു പെരുന്തച്ചനായി തന്നെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൃഷ്ണന്മാര ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കഥാപാത്രമാണ് വികർണ്ണൻ വികരണൻ എന്ന കഥാപാത്രത്തിൻ്റെ ധർമ്മബോധത്തെയും ഇതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇതിന് മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിഹാസകാരൻ അതായത് വ്യാസഭഗവാൻ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ വിട്ടുപോയ പല മൗനങ്ങളും ഇതിൽ അദ്ദേഹം അതിവാചാലമായി തന്നെ പൂരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഇതിഹാസ രംഗമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ആ അവസരത്തിൽ പാഞ്ചാലി കൗരവസഭയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പണയവസ്തുവായ ധർമ്മപുത്രർക്ക് എന്നെ പണയം വയ്ക്കാൻ അവകാശമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം വ്യാസഭവാൻ നൽകുന്നില്ല അദ്ദേഹം അതിൽ അദ്ദേഹം പറയുന്നത് ധർമ്മസ്യതത്വം നിഹിതം ഗുഹയ ധർമ്മം എന്ന് പറയുന്നത് ഗുഹയ്ക്കുള്ളിൽ ഒളിഞ്ചിനിത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഒരു വളരെ സങ്കീർണ്ണമായൊരു ബൃഹേളികയാണ് അതിൻ്റെ പൊരുൾ എന്താണെന്ന് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ അതിസങ്കീർണ്ണമായിട്ടുള്ളൊരു ആ തലങ്ങളിലേക്കാണ് ഇതിഹാസത്തിലേക്ക് ആ ഒരു സന്ദർഭം ചെന്നെത്തുന്നത് പക്ഷേ കുട്ടികൃഷ്ണന്മാരുടെ കയ്യിൽ ആ സന്ദർഭം കിട്ടിയപ്പോൾ അദ്ദേഹം അതിനെ യുക്തിയുടെ മൂശയിൽ വാർത്ത് ബലോപനിഷത്തിനോട് ചേർത്ത് വെച്ചാണ് അവതരിപ്പിക്കുന്നത് നേശ്യയെ ബലസ് ചെയ്ത് ചരയിതധർമ്മം എന്നൊക്കെ പറഞ്ഞ് ബലം എന്ന് പറയുന്ന ബലം അല്ലെങ്കിൽ ദൗർബല്യം എന്ന് പറയുന്ന ദന്ദ്ത്തിനോട് ചേർത്ത് വെച്ചാണ് ഇതിനകത്ത് അദ്ദേഹം ആ സന്ദർഭത്തെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഈ അനാലിസിൽ ഇതിൽ ആ സന്ദർഭം പൂർണ്ണമായൊരു അധർമ്മമാണെന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് അത്തരത്തിൽ പല സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ഇതിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം എന്ന് പറഞ്ഞാൽ നടന്ന കഥ മാത്രമല്ല ഇനി നടക്കാനിരിക്കുന്ന കഥയും കൂടെ ആണെന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ രാജാധികാരത്തിൻ്റെ വടംവലികൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതിനകത്തുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇലക്ഷനിൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന ചില ആധാർമികമായ പ്രവർത്തനങ്ങൾ ഇതിഹാസത്തിലും കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഋഷിശൃംഗൻ്റെയും വൈശാലിയുടെയും കഥ ആ കഥയ്ക്കും ഒരു സർവകാല സമകാല പ്രസക്തി ഉണ്ടെന്ന് അദ്ദേഹം ഈ കൃതിയിൽ കൂടെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ക്രിറ്റിസിസ് എന്നുള്ള നിലയിലേക്ക് തന്നെ അദ്ദേഹം ആ സന്ദർഭങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള അനേക സന്ദർഭങ്ങൾ കൊണ്ട് വളരെ യു യുക്തിഭദ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കൃതിയാണിത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കുക വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനം ജീവിതത്തിലും സാഹിത്യത്തിലും നമുക്കെടുക്കാൻ സാധിക്കും ഈ കൃതിയിൽ കൂടെ